സങ്കീർത്തനങ്ങൾ 95 അധ്യായം. കർത്താവിനെ സ്തുതിക്കാം. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവം പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ്. ഭൂമിയുടെ അഗാധതലങ്ങൾ അവിടുത്തെ കയ്യിലാണ്, പർവ്വതശൃംഖങ്ങളും അവിടുത്തേതാണ്, സമുദ്രം അവിടുത്തേതാണ്. അവിടുന്നാണ് അത് നിർമ്മിച്ചത്, ഉണങ്ങിയ കരയെയും അവിടുന്നാണ് മെനഞ്ഞെടുത്തത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ, മെരീബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. 40 സംവത്സരം ആ തലമുറയോട് എനിക്ക് നീരസം തോന്നി. വഴിപിഴയ്ക്കുന്ന ഹൃദയത്തോടുകൂടിയ ജനമാണിത്, എന്റെ വഴികളെ അവർ ആദരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് കോപത്തോടെ ഞാൻ ശപഥം ചെയ്തു. സങ്കീർത്തനങ്ങൾ 96 അധ്യായം. കർത്താവ് രാജാവും വിധികർത്താവും. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്, സകല ദേവന്മാരെയും കാൾ ഭയപ്പെടേണ്ടവനുമാണ്. ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം, എന്നാൽ കർത്താവ് ആകാശത്തിന്റെ സ്രഷ്ടാവാണ്. മഹത്വവും തേജസ്സും അവിടുത്തെ സന്നിധിയിലുണ്ട്, ബലവും സൗന്ദര്യവും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലും. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ, മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്നു വിറയ്ക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ, കർത്താവ് വാഴുന്നു, ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിലുള്ളവയും ആർപ്പുവിളിക്കട്ടെ, വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതമുതിർക്കും. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു, അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. സങ്കീർത്തനങ്ങൾ 97 അധ്യായം. പ്രപഞ്ചനാഥനായ കർത്താവ്. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദ്വീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു, അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി അതുകണ്ട് വിറകൊള്ളുന്നു. കർത്താവിന്റെ മുൻപിൽ, ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഒരുങ്ങുന്നു. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു, എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. വ്യർത്ഥ ബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹാരാധകർ ലജ്ജിതരായിത്തീരുന്നു, എല്ലാ ദേവന്മാരും അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു. സിയോൻ ഇത് കേട്ട് സന്തോഷിക്കുന്നു, യൂദായുടെ പുത്രിമാർ ആഹ്ലാദിക്കുന്നു. ദൈവമേ, അവിടുത്തെ ന്യായവിധിയിൽ അവർ ആനന്ദിക്കുന്നു. കർത്താവേ, അങ്ങ് ഭൂമി മുഴുവന്റെയും അധിപനാണ്, എല്ലാ ദേവന്മാരെയും കാൾ ഉന്നതനാണ്. തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു, അവിടുന്ന് തന്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു, ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിക്കുന്നു, നീതിമാന്മാരുടെ മേൽ പ്രകാശമുദിച്ചിരിക്കുന്നു, പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷമുദിച്ചിരിക്കുന്നു. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുത്തെ വിശുദ്ധനാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 98 അധ്യായം. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു, അവിടുന്ന് തന്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി, ഇസ്രായേൽ ഭവനത്തോടുള്ള തന്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു.
ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതമാലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കിന്നരം മീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കുവിൻ. വാദ്യഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൻ. സമുദ്രവും അതിലുള്ളവയും ഭൂമിയും അതിലെ നിവാസികളും ഉച്ചത്തിൽ സ്വരമുയർത്തട്ടെ. ജലപ്രവാഹങ്ങൾ കരഘോഷം മുഴക്കട്ടെ. കർത്താവിന്റെ മുൻപിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആനന്ദകീർത്തനമാലപിക്കട്ടെ. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും. സങ്കീർത്തനങ്ങൾ 99 കർത്താവ് പരിശുദ്ധനാണ്. കർത്താവ് വാഴുന്നു, ജനതകൾ വിറകൊള്ളട്ടെ. അവിടുന്ന് കിരൂപകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. ഭൂമി കുലുങ്ങട്ടെ, കർത്താവ് സിയോനിൽ വലിയവനാണ്. അവിടുന്ന് സകല ജനതകളുടെയും മേൽ ഉന്നതനാണ്. അവിടുത്തെ മഹത്വം ഭീതിജനകവുമായ നാമത്തെ അവർ സ്തുതിക്കട്ടെ. അവിടുന്ന് പരിശുദ്ധനാണ്. ശക്തനായ രാജാവെ, നീതിയെ സ്നേഹിക്കുന്നവനെ, അവിടുന്ന് ന്യായത്തെ സുസ്ഥാപിതമാക്കിയിരിക്കുന്നു. അവിടുന്ന് യാക്കോബിൽ നീതിയും ന്യായവും നടത്തി. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ പാദപീഠത്തിങ്കൽ പ്രണമിക്കുവിൻ. അവിടുന്ന് പരിശുദ്ധനാണ്. മോശയും അഹരോനും അവിടുത്തെ പുരോഹിതന്മാരിൽ പെട്ടവരാണ്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമുവേലും ഉൾപ്പെടുന്നു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവർക്കുത്തരമരുളി. മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു. അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങ് അവർക്കുത്തരമരുളി. അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു, തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും. ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധനയർപ്പിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്.